അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നിഷാദിൻ്റെ കുളം ഒക്കെ പിടിച്ച് വരാലികളൊക്കെ നമ്മൾ ബോക്സിലാക്കി. ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ കുളിക്കുകയാണ്. ഇനി കുളിച്ച് നല്ല ഫ്രഷായി. ഇപ്പോഴാണ് അവരൊക്കെ മനസ്സിലാണത്. ഇനി അവർ നല്ല ചിക്കനും പൊറോട്ടയൊക്കെ അടിച്ച് അവരെന്ത് ചെയ്യാണ്, ഇനി മീനിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ മറ്റൊരു കുളത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എത്ര മീൻ കിട്ടി, മീനിനെ ഫുള്ളായി കാണിച്ചില്ല, അതുപോലെ തന്നെ മീൻ എന്താ ചെയ്തത്, അത് മൊത്തമായിട്ട് സെയിലാക്കിയോ അല്ലെങ്കിൽ വേറെന്താണ് ആ മീനിനെ ചെയ്തതെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ചോദിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെറിയൊരു ലെങ്ത്ത് കൂടിയോണ്ടാണ് മുഴുവനായിട്ട് മത്സ്യത്തെ കാണിക്കാതിരുന്നതും, അതുപോലെ തന്നെ എന്താണ് ആ മീന് ചെയ്തതെന്നുള്ളതൊക്കെ കാണിക്കാതിരുന്നത്. മത്സ്യത്തെ നമ്മൾ മറ്റൊരു കുളത്തിലേക്ക് ഇറക്കുക, ഒരു കെട്ടുകുളത്തിലേക്ക് നെറ്റൊക്കെ അടിച്ചുള്ള ഒരു കെട്ടുകുളത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളിപ്പോൾ നിലവിൽ പിടിച്ച കുളവും പൊട്ടാൻ ചാൻസ് ഉള്ള കാരണം മഴ വന്നപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ട് മത്സ്യങ്ങൾ പിടിച്ചത്. അപ്പോൾ മത്സ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നിഷാൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആളുകൾ വന്നിട്ട് മത്സ്യത്തെ മേടിക്കണുണ്ട്. 3/4 കിലോ മുതൽ ഒരു 1.5 കിലോ വരെയുള്ള വരാലുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ നല്ല കുളത്തിൽ സാധനങ്ങളുണ്ട്. ടാങ്കിയിലും കുളത്തിലൊക്കെ ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ നിഷാദിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുള്ള ആളുകൾ നമ്പറിൽ വിളിച്ച് നിഷാദുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഏകദേശം നമുക്ക് ഒരു 5-6 ഡ്രം മീനാണ് കിട്ടിയത്. ഒരു 1000 കിലോൻ്റെ അടുത്ത് മീനുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മത്സ്യം തന്നെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി ഡ്രമ്മിലിട്ട മീനായിട്ട് ആ ഇരിക്കുന്ന ഡ്രമ്മിലൊക്കെ മത്സ്യമാണ്, വരാലുകളാണ്, അവർ വലിപ്പമുള്ള വരാലുകളാണ്. ഇനി നമ്മൾ ഇങ്ങനെ ബോക്സിൽ നിറച്ച മീനിനെ എന്ത് ചെയ്യണം, കൊണ്ടുപോയിട്ട് ആ ഓട്ടർഷയിൽ കൊണ്ടുപോയി അവിടെ നമ്മൾ കെട്ടുവളത്തിൽ ഇറക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഓരോ ബോക്സിലാക്കി രണ്ട് ബോക്സ് വെച്ചിട്ടാണ് ഓട്ടോഷയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എന്നിട്ട് ആ കെട്ടുവളത്തിൽ ഇറക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും അത് അവസാനത്തിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കുളതാണ്, ചുറ്റുഭാഗം നല്ല കല്ല് വെച്ച് കെട്ടി നല്ല സെറ്റപ്പിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. ചുറ്റുഭാഗം കല്ലുകൊണ്ട് കെട്ടി അതിൽ വെള്ളം നിർത്തി, പിന്നെ മുകളിൽ ഫുള്ള് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതിൻ്റെ നെറ്റടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കാക്കക്ക അല്ലെങ്കിൽ ഒരു ചെറിയ പക്ഷിക്ക് പോലും അതിൻ്റെ ഉള്ളിൽ കറങ്ങാൻ പറ്റില്ല. ഇനി വെള്ളം നിറഞ്ഞ് മീനിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് ചാടി പോകാനും പറ്റില്ല. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ പിടിച്ച മത്സ്യങ്ങളെ കൂടുതൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അവസാനമായിട്ടുള്ള മീനാണ് ഇപ്പോൾ നമ്മളിലേക്ക് വീടിയായിട്ട് കാണിച്ചു തന്നത്. വെള്ളത്തിൻ്റെ കളറിനൊരു വ്യത്യാസമുണ്ട്, കാരണം കുറേ ആയിട്ട് ഇങ്ങനെ കെടുക്കുന്ന കുളമായതുകൊണ്ടേ. അതിപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇനിയിപ്പോൾ മോട്ടർ അടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കയറ്റി അതിൻ്റെ ഓക്സിജൻ്റെ ഇതൊക്കെ ക്ലിയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞ് മീനിൽ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം
മോട്ടർ അടിച്ച് നല്ല രീതിയിൽ നെല്ല് വെള്ളം കുറച്ച് നിറച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറും മാറി മീനുകൾക്ക് ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ചുറ്റുഭാഗം നെറ്റാണ് കണ്ടില്ലേ, ഫുള്ള് നെറ്റ് കവർ ചെയ്തിട്ടുള്ള കുളമാണ്. ഒരു ചെറിയൊരു പക്ഷിക്ക്, ഒരു കൊക്കിനാക്ക, ആക്കക്ക, ഒരു ഇതിന് പോലെ ഉള്ളിൽ കിടക്കാനും പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മീൻ പോവില്ല, കാരണം കല്ലിൻ്റെ മുകളിലൊക്കെ ഫുള്ള് പട്ട വെച്ചിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നെറ്റ് വെൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് പോലും മീന് പോകാനുള്ളത് കിട്ടില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.